പശ്ചിമേഷ്യയിൽ മറ്റൊരു പോർമുഖം തുറന്നിരിക്കുന്നു. അമേരിക്കയും ബ്രിട്ടനും യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിച്ചു. ചെങ്കടൽ ആക്രമണങ്ങൾക്കുള്ള മറുപടി. സമ്പദ്രംഗം ചുരുങ്ങുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് യു കെ ട്രഷറി. ക്രൂഡ് ഓയിൽ വില കൂടുന്നത് ഒരു പ്രത്യാഘാതം. അല്ലെങ്കിൽ തന്നെ കപ്പൽ ഗതാഗതം ഹൂതികളെ കാരണം തടസ്സപ്പെട്ടതോടെ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു. സംഘർഷം മേഖലയിലാകെ വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇറാനെ തൽക്കാലം പ്രതിപട്ടികയിലാക്കുന്നില്ല ജോ ബൈഡൻ. പക്ഷേ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇറാന്റെ പങ്ക് വ്യക്തമാക്കി കഴിഞ്ഞു. ആക്സസ് ഓഫ് റെസിസ്റ്റൻസ് അതിന്റെ കരുത്തുകാട്ടുകയാണ്. ലോകവിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചെങ്കടലിലെ ഹൂതി ആക്രമണങ്ങൾ അമേരിക്കൻ ബ്രിട്ടീഷ് യുദ്ധക്കപ്പലുകളെയും ലക്ഷ്യമിട്ടതോടെ തിരിച്ചടി മുന്നറിയിപ്പ് നൽകിയിരുന്നു അമേരിക്കയും ബ്രിട്ടനും. ആക്രമണം നിർത്തണമെന്ന യു എൻ പ്രമേയവും പാസാക്കി. ഹൂതികൾ അത് തള്ളി. അതോടെ ആക്രമണം തുടങ്ങി. അമേരിക്കൻ യുദ്ധക്കപ്പൽ ടോമഹോക്ക് മിസൈലുകൾ തൊടുത്തുവിട്ടു. യുദ്ധവിമാനങ്ങൾ 12 കേന്ദ്രങ്ങളിൽ ബോംബിട്ടു. ബ്രിട്ടന്റെ റോയൽ എയർഫോഴ്സ് ആക്രമണങ്ങളിൽ പങ്കെടുത്തു. പക്ഷേ സംയമനം പാലിക്കൂവെന്നാണ് സൗദി അറേബ്യ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തിലെ മുഖ്യ കണ്ണിയാണ് ചെങ്കടൽ. കണ്ടെയ്നറുകളുടെ ഏതാണ്ട് 30%, അല്ലാതെയുള്ളത് 90%. ഇതെല്ലാം കടലിലൂടെ തന്നെയാണ് യാത്ര. അതിൽ സ്വിസ് കനാൽ വഴിയുള്ള ചെങ്കടൽ യാത്രയ്ക്ക് വേഗ കൂടുതലും ദൂരം കുറവുമാണ്. ഏഷ്യയ്ക്കും യൂറോപ്പിനുമിടയിലെ ഏറ്റവും വേഗം കൂടിയ കപ്പൽപാത. ഇതുമാത്രമല്ല ചെങ്കടൽ പാതയുടെ പ്രാധാന്യം, അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ സ്വഭാവം കൂടിയാണ്. 17,000 കപ്പലുകളാണ് ഇതുവഴി ഒരു വർഷം പോകുന്നത്. $1 trillion മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ. ഇരുപത്തിയൊന്നിൽ എവർ ഗിവൺ കപ്പൽ കുടുങ്ങി ചരക്ക് നീക്കം തടസ്സപ്പെട്ടപ്പോൾ നഷ്ടം 9.6 billion ആയിരുന്നു. ഇപ്പോൾ ഹൂതികൾ ആക്രമണം തുടങ്ങിയതോടെ പല ഷിപ്പിംഗ് കമ്പനികളും ആഫ്രിക്കൻ മുനമ്പ് വഴിയാക്കിയിരിക്കുകയാണ് യാത്ര. ദൂരം കൂടുതൽ, സമയനഷ്ടം, ധനനഷ്ടം. സുരക്ഷിതമാണ് തൽക്കാലം. പക്ഷേ കടൽ കൊള്ളക്കാർ ആഫ്രിക്കൻ തീരങ്ങളിലെ ഭീഷണിയാണ്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പ്രത്യാഘാതമാണ് ഹൂതികളുടെ ആക്രമണം. ഇറാന് വേണ്ടിയുള്ള നിഴൽ യുദ്ധമാണ് ഹൂതികൾ നടത്തുന്നത്. തങ്ങൾക്ക് പങ്കില്ല എന്നാണ് ഇറാന്റെ വാദമെങ്കിലും ഇസ്രയേൽ ഗാസ ആക്രമണം കടുപ്പിച്ചപ്പോൾ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു മെഡിറ്ററേനിയൻ കടൽ സംഘർഷഭൂമിയാകുമെന്ന്. ഹിസ്ബുള്ളയും ഇതേ വഴിക്കാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഹൂതികളെക്കാൾ മുന്നിലാണ് സൈനിക ശക്തി. ലെബനനാണ് അവരുടെ ആസ്ഥാനം. തൽക്കാലം ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ ചെറിയ ആക്രമണങ്ങൾക്കേ ഒരുങ്ങിയിട്ടുള്ളൂ. ഹൂതികൾ പക്ഷേ നിരന്തരം ആക്രമിക്കുകയാണ്. 100,000 കൂടുതൽ പോരാളികളുണ്ടവർക്കെന്നാണ് കണക്ക്. ചൊവ്വാഴ്ച നടന്ന ആക്രമണം നവംബർ 19 ശേഷമുള്ള 26-ാമത്തേതായിരുന്നു. അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനും ഹൂതികൾ വഴങ്ങുന്നില്ല എന്ന് വ്യക്തമായിരിക്കുന്നു ഇപ്പോൾ. പടിഞ്ഞാറിന്റെ യുദ്ധക്കപ്പലുകൾക്ക് നേരെയും മിസൈലുകളും ഡ്രോണുകളും തൊടുക്കാൻ മടിയില്ല എന്നും തെളിയിച്ചിരിക്കുന്നു. ഹൂതികൾക്ക് ഒരു മിസൈലിന്റെ ചെലവ് 16,000 euro. പക്ഷേ ബ്രിട്ടീഷ് കപ്പൽ തൊടുത്ത സി വൈപ്പർ മിസൈലിന്റെ ചെലവ് 1 million. പിന്നെ കപ്പലിന്റെ ഇന്ധനം. അത്തരമൊരു കപ്പൽ വ്യൂഹം നിലനിർത്താൻ വേണ്ടി വരുന്നത്. ദീർഘകാലം ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ലെന്ന് വ്യക്തം. ആക്രമണ തീരുമാനം അതിന്റെ ഫലം തന്നെയാണ്. ഇറാനാണ് ചരട് വലിക്കുന്നതെന്ന് ആരോപിച്ചു അമേരിക്കൻ ഉദ്യോഗസ്ഥർ. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ പ്രസ്താവനയിൽ ഇറാന്റെ പേര് പറഞ്ഞില്ല. തൽക്കാലം മേഖലയിലെ സംഘർഷം ഗുരുതരമാക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാവാം. ഹൂതികളുടെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമാണ് ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാക്കി ബ്രിട്ടനും അമേരിക്കയും. നെതർലൻഡ്സ്, ഓസ്ട്രേലിയ, കാനഡ, ബഹ്റൈൻ എന്നിവർ പിന്തുണയ്ക്കുന്നു എന്നറിയിച്ചു ബൈഡൻ. ആക്രമണത്തിന് കനത്ത വില നൽകേണ്ടി വരും എന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ്. ഹൂതികളുടെ ചെങ്കടൽ ആക്രമണങ്ങൾ കാരണം രാജ്യങ്ങൾക്കും കമ്പനികൾക്കും കനത്ത നഷ്ടമാണ് ഉണ്ടാകുന്നത്. ജർമ്മനിയിലെ ടെസ്ല കമ്പനി കാർ നിർമ്മാണം തന്നെ നിർത്തിവെച്ചു, കപ്പലുകൾ എത്താൻ താമസിക്കുന്നത് കാരണം. പക്ഷേ ഇപ്പോഴത്തെ വ്യോമാക്രമണങ്ങൾ ഹൂതികളെ പിന്തിരിപ്പിക്കുമെന്ന പ്രതീക്ഷ വേണ്ട എന്നാണ് വിദഗ്ധ പക്ഷം. ഇറാന്റെ പരിശീലനം, ആയുധം, രഹസ്യ വിവരം കൈമാറൽ, ഇതൊക്കെയുണ്ട് ഹൂതികൾക്ക്. അതുമാത്രമല്ല 2015 തുടങ്ങിയ സൗദി അറേബ്യൻ ആക്രമണം നേരിട്ട് പരിചയവുമുണ്ട്. യമനിലെ ഭരണം പിടിച്ചെടുത്തതിലെ അരിശം കൊണ്ടാണ് സൗദി ഹൂതികളെ ആക്രമിച്ചത്. 1 വർഷത്തിനകം എല്ലാം അവസാനിപ്പിക്കും എന്ന വാക്കോടെ. പക്ഷേ 8 വർഷം കടന്നിരിക്കുന്നു ഇപ്പോൾ. യുദ്ധ പരിചയം നേടി ഹൂതികൾ, സൗദി പിന്മാറുകയും ചെയ്തു.
പെട്ടെന്ന് അവസാനിക്കും ഈ യുദ്ധം എന്ന അമേരിക്കൻ പ്രതീക്ഷ വെറുതെ എന്നാണ് മുന്നറിയിപ്പ്. നീണ്ടു നീണ്ടു പോകുന്ന യുദ്ധങ്ങൾ ഹൂതികൾക്ക് പരിചയമായി കഴിഞ്ഞു. അത്ര പെട്ടെന്ന് ഒരു തോൽവി പ്രതീക്ഷിക്കാനാവില്ല. അതിനിടെ യുദ്ധവിരുദ്ധർ അമേരിക്കയിൽ പ്രതിഷേധവും തുടങ്ങിക്കഴിഞ്ഞു. ഹാൻഡ്സ് ഓഫ് യമൻ എന്നാണ് മുദ്രാവാക്യം. യമനിലെ ഷിയ മുസ്ലിം ന്യൂനപക്ഷമായ സെയ്ദികളുടെ ഉപവിഭാഗമാണ് ഹൂതികൾ. ഹുസൈൻ അൽ ഹൂതിയാണ് സ്ഥാപകൻ. 1990s തുടക്കം. യമനിലെ പ്രസിഡന്റ് അലി അബ്ദുള്ള സലേയുടെ അഴിമതിയെ എതിർക്കുകയായിരുന്നു ലക്ഷ്യം. സൗദിയുടെ പിന്തുണയുണ്ടായിരുന്ന സലേ 2003 ഹൂതികളെ ആക്രമിച്ചു. പക്ഷേ അവർ ചെറുത്തുനിന്നു. 2014 മുതൽ സർക്കാരിനെതിരായി പടവെട്ടി ഹൂതികൾ. അഴിമതി വിരുദ്ധർ എന്ന സ്വയം പ്രഖ്യാപനം. ഇറാൻ നേതൃത്വത്തിലെ ഇസ്രയേൽ വിരുദ്ധ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിന്റെ ഭാഗമാണെന്ന് അവർ സ്വയം പ്രഖ്യാപിക്കുന്നു. ഹിസ്ബുള്ളയാണ് ഹൂതികളുടെ മാതൃക. ഹിസ്ബുള്ളയും സൈനിക പരിശീലനം നൽകുന്നുണ്ട് ഹൂതികൾക്ക്. ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും. അതുമല്ല, കൂട്ടത്തോടെ ഒറ്റയടിക്കുള്ള ആക്രമണങ്ങളിൽ വിദഗ്ധരാണ് ഇറാൻ. ഒരേ സമയം ഡ്രോണുകളും മിസൈലുകളും തൊടുത്തുവിട്ട് വ്യോമ മേഖല കീഴടക്കുന്ന രീതി. അതാണ് ഹമാസ് 7 October ഇസ്രയേലിൽ പ്രയോഗിച്ച ആക്രമണ രീതിയും. റഷ്യ യുക്രൈനിൽ പരീക്ഷിക്കുന്നതും അതാണ്. ചെങ്കടലിലെ കപ്പൽ നീക്കങ്ങളെക്കുറിച്ച് ഹൂതികളെ അറിയിക്കുന്നത് ചെങ്കടലിലെ ഇറാന്റെ നിരീക്ഷണ കപ്പലായ MV ബെഷാദ് എന്നാണ് നിഗമനം. ഹൂതികളുടെ കയ്യിലുള്ള ആയുധങ്ങളും അങ്ങേയറ്റം നശീകരണ ശേഷിയുള്ളതാണെന്ന് പറയപ്പെടുന്നു. 400 km ദൂരപരിധിയും 500 kg പോർമുനയും ലക്ഷ്യവേധ സംവിധാനവുമുള്ള ASBM അടക്കം. യമന്റെ ഭൂരിഭാഗവും ഹൂതി നിയന്ത്രണത്തിലാണിന്ന്. 2022 പ്രസിഡൻഷ്യൽ കൗൺസിലിനാണ് പ്രസിഡന്റ് മൻസൂർ ഹദി അധികാരം കൈമാറിയത്. ഹദി പലായനം ചെയ്തിരുന്നു. അതോടെ തലസ്ഥാനമായ സനായും വടക്കൻ മേഖലയും ചെങ്കടൽ തീരവും ഹൂതികൾ കൈയടക്കി. നികുതി പിരിക്കുന്നതും നോട്ടടിക്കുന്നതും അവരാണ്. സ്വാഭാവികമായും രാജ്യത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നതും. പക്ഷേ ഇതൊക്കെയാണെങ്കിലും അമേരിക്കയും സഖ്യകക്ഷികളും ഈ സമയത്ത് ഒരു ആക്രമണത്തിന് ഒരുങ്ങില്ല എന്നായിരുന്നു പ്രവചനം. ഗാസയിലെ യുദ്ധം, അതിലെ എതിർപ്പുകൾ, ഇതൊക്കെ ഒരു കാരണം. സൗദിക്ക് പോലും ഹൂതികളെ തോൽപ്പിക്കാനാകാത്തത് മറ്റൊന്ന്. സൗദിയുടെ ആക്രമണത്തിന് പകരം സൗദിയിലെ വിമാനത്താവളങ്ങളും പെട്രോ കെമിക്കൽ കേന്ദ്രങ്ങളും അടക്കം ലക്ഷ്യമിട്ടിരുന്നു ഹൂതികൾ. ബലഹീനമായൊരു ധാരണയുണ്ടാക്കിയ ഒടുവിൽ പിന്മാറുകയായിരുന്നു സൗദി. മാത്രമല്ല, ഗാസയുടെ സംരക്ഷകർ എന്നാണ് ഹൂതികൾ ഇപ്പോൾ സ്വയം ചിത്രീകരിക്കുന്നത്. ഗാസയിലെ ആക്രമണ ദൃശ്യങ്ങൾ കാണുന്ന സ്വന്തം ജനതയ്ക്കിടയിൽ ഇസ്രയേൽ വിരുദ്ധത കടുത്തതാണ്. അതെല്ലാം അപകടത്തിലാക്കിക്കൊണ്ടേ സൗദിക്ക് അമേരിക്കയുടെ പക്ഷത്ത് നിൽക്കാനാവൂ. എന്തായാലും ആക്രമണം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ആരൊക്കെ ആരുടെയൊക്കെ പക്ഷം പിടിക്കുമെന്നും എന്ന് എങ്ങനെ ഇതൊക്കെ അവസാനിക്കുമെന്നും പ്രവചിക്കാൻ പ്രയാസം. മേഖലയാകെ സംഘർഷത്തിലേക്ക് വഴുതി വീഴുമോ എന്ന ഭീതിയും നിലനിൽക്കുന്നു. തായ്വാനിലെ തെരഞ്ഞെടുപ്പ് അമേരിക്കയും ചൈനയും തമ്മിലെ വടംവലിയാണ്. ഈ അണിയറ കളിക്കാർ കാരണമാണ് തായ്വാനിലെ തെരഞ്ഞെടുപ്പ് ലോകരാജ്യങ്ങളും ഇത്രയും പ്രാധാന്യം കൽപ്പിക്കുന്നത്. ഫലപ്രഖ്യാപനത്തോടെ അവസാനിക്കില്ല കാര്യങ്ങൾ. അത് പലതിന്റെയും തുടക്കമായിരിക്കും. ചൈനയെ അനുകൂലിക്കുന്ന പാർട്ടി കുമിൻതാങ്, KMT. ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി DPP. പിന്നെ തായ്വാൻ പീപ്പിൾസ് പാർട്ടി TPP. തായ്വാന്റെ സ്വാതന്ത്ര്യവും ജനാധിപത്യ ഭാവിയും തെക്കൻ ചൈനാ കടലിലെ സംഘർഷവും ഒക്കെ നിർണയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം. ചൈനയുടെ ആധിപത്യം ചെറുക്കാൻ തായ്വാന് ആയുധവും പരിശീലനവും നൽകി സജ്ജരാക്കിയിരുന്നു അമേരിക്ക. പക്ഷേ ഗാസ യുക്രൈൻ യുദ്ധങ്ങളുടെ സാഹചര്യത്തിൽ മൂന്നാമതൊരു യുദ്ധത്തിൽ ഇടപെടാൻ അമേരിക്ക തയ്യാറാകുമോ എന്ന് ഉറപ്പില്ല. അതാവണം ചൈനയുടെ ധൈര്യവും. പക്ഷേ തായ്വാൻ വിട്ടുകൊടുത്താൽ അതിന് പിന്നാലെ മറ്റു പല അധിനിവേശങ്ങളും കാണേണ്ടി വരും, റഷ്യയുടേതുൾപ്പെടെ. അമേരിക്കയുടെ ആഗോള ശക്തി പദവി കേൾക്കുന്ന ആഘാതങ്ങളുടെ പരമ്പരയാകും പിന്നെ ഉണ്ടാവുക. ചൈനീസ് തീരത്തു നിന്ന് 100 miles മാത്രം അകലെയാണ് തായ്വാൻ. തെക്കൻ ചൈനയിൽ നിന്ന് വന്നത് എന്ന് കരുതപ്പെടുന്ന ഓസ്ട്രോനേഷ്യൻ ഗോത്രവർഗക്കാരായിരുന്നു ആദ്യത്തെ താമസക്കാർ. കുറച്ചുകാലം ഡച്ച് അധീനതയിൽ. ചൈനീസ് സാമ്രാജ്യത്തിന് കീഴിലായത് 17th century ചരിത്രം. ഖിങ് രാജവംശത്തിന് കീഴിൽ ജപ്പാനുമായുള്ള യുദ്ധത്തിൽ ഖിങ് വംശം തോറ്റതോടെ തായ്വാൻ ജാപ്പനീസ് കോളനിയായി. ജപ്പാൻ 2nd World War തോറ്റത് 1945. അന്ന് തുടങ്ങിയതാണ് ചൈനയിലെ ആഭ്യന്തര യുദ്ധവും. മാവോ സേദുങ്ങിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചിയാങ് കെ ഷേക്കിന്റെ കുമിൻതാങ്. അതിനു മുൻപ് രണ്ടു കൂട്ടരും ഒരുമിച്ചാണ് കേന്ദ്ര സർക്കാർ സ്ഥാപിക്കുന്നതിനെ എതിർത്തവരോട് പടവെട്ടിയിരുന്നത്. പക്ഷേ 1927 ദേശീയവാദികൾ കമ്മ്യൂണിസ്റ്റുകൾക്ക് എതിരായി തിരിഞ്ഞു. അവരെ കൂട്ടക്കൊല ചെയ്തു. വൈറ്റ് ടെറർ എന്നറിയപ്പെട്ട കൂട്ടക്കൊല.
എന്നാൽ ജാപ്പനീസ് അധിനിവേശം ഭയന്ന ചിയാങ് സർക്കാർ വീണ്ടും കമ്മ്യൂണിസ്റ്റുകളുമായി കൂട്ടുകൂടിയിരുന്നു. പക്ഷേ പതുക്കെ പതുക്കെ ജനപിന്തുണ കമ്മ്യൂണിസ്റ്റുകൾക്കായി, പ്രത്യേകിച്ചും കർഷകർക്കിടയിൽ. ജപ്പാൻ ലോകമഹായുദ്ധത്തിൽ തോറ്റതോടെ രണ്ട് കൂട്ടരും തമ്മിൽ പിന്നെയും ഏറ്റുമുട്ടി. അമേരിക്കയുടെ പിന്തുണ ചിയാങ് കെ ഷേക്കിന്റെ ദേശീയവാദികൾക്കായിരുന്നു. എന്നിട്ടും 1949 മാവോ വിജയിച്ചു. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിലവിൽ വന്നു. ചിയാങ് കെ ഷേക്കും അനുയായികളും തായ്വാനിലേക്ക് പലായനം ചെയ്തു. തായ്വാന് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പേരിട്ട ചിയാങ് കെ ഷേക്ക് ചൈനീസ് വൻകര വീണ്ടെടുക്കുമെന്നും പ്രഖ്യാപിച്ചു. മാവോയുടെ ചൈനയെ അംഗീകരിക്കാൻ അമേരിക്കയും മറ്റു പല രാജ്യങ്ങളും അന്ന് വിസമ്മതിച്ചു. തായ്വാനായിരുന്നു അവരുടെ അംഗീകാരം. സ്വന്തം ഭരണഘടനയുണ്ട് തായ്വാന്, സൈന്യവും ജനം തെരഞ്ഞെടുക്കുന്ന നേതാക്കളുമുണ്ട്. പക്ഷേ 1970 ചില രാജ്യങ്ങൾ തായ്വാൻ ചൈനീസ് വൻകരയെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് വാദിക്കാൻ തുടങ്ങി. അക്കാലത്താണ് ഹെൻറി കിസിഞ്ചർ ചൈനയിലെത്തിയത്, പിന്നാലെ പ്രസിഡന്റ് നിക്സണും. അങ്ങനെ ശത്രുത അവസാനിച്ചു. സഖ്യവും സഹകരണവും തുടങ്ങി അമേരിക്കയും ചൈനയും തമ്മിൽ. 1971 അംഗീകാരം തായ്വാനിൽ നിന്ന് ചൈനയിലേക്ക് മാറ്റി അമേരിക്ക. 79 ചൈനയുമായി നയതന്ത്ര ബന്ധവും തുടങ്ങി. എന്നിട്ടും തായ്വാനെ കൈവിട്ടില്ല, അതിന്റെ അടിയൊഴുക്കുകൾ മറ്റു പലതാണെങ്കിലും. കിങ് രാജവംശത്തിന്റെ കാലം മുതലുള്ള ചരിത്രം ചൂണ്ടിക്കാട്ടിയാണ് ചൈന തായ്വാനുമേൽ അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത്. 1911 ചൈന രൂപീകരിക്കപ്പെട്ടപ്പോൾ തായ്വാൻ അതിന്റെ ഭാഗമായിരുന്നില്ലല്ലോ എന്ന് വാദിക്കുന്നു തായ്വാൻ. മാവോയുടെ ചൈനയിലും തായ്വാൻ ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് തായ്വാനുമായി നയതന്ത്ര ബന്ധമുള്ളത് ആകെ 13 രാജ്യങ്ങൾക്കാണ്. വത്തിക്കാൻ ഉൾപ്പെടെയുള്ള ചെറിയ രാജ്യങ്ങൾ മാത്രമാണത്. 80 ചൈനയും തായ്വാനും തമ്മിലെ ബന്ധം ഒന്ന് മെച്ചപ്പെട്ടിരുന്നു. ചൈനയിൽ നിക്ഷേപാനുമതിയും നൽകി തായ്വാൻ സർക്കാർ. യുദ്ധം അവസാനിച്ചതായും പ്രഖ്യാപിച്ചു. അന്നാണ് ചൈന 1 China 2 Systems എന്ന നയം നിർദ്ദേശിച്ചത്. പക്ഷേ തായ്വാൻ അത് നിരസിച്ചു. 2000 തായ്വാനിൽ അധികാരത്തിലെത്തിയത് ചൈനീസ് വിരുദ്ധരായ DPP ആണ്. വിഘടിക്കാൻ ശ്രമിച്ചാൽ സൈനിക നടപടിയെന്ന നയം പാസാക്കിയതോടെ ചൈന. പിന്നെ വന്നത് ചൈനീസ് അനുകൂല KMT. പക്ഷേ 2016 പിന്നെയും DPP എത്തി. സായ് ഇങ് വെൻ ഭരണമേറ്റു. അതോടെ ചൈന തായ്വാനുമായി ഉണ്ടായിരുന്ന ആശയവിനിമയം അടക്കം അവസാനിപ്പിച്ചു. ശത്രുതയായി. ഇന്ന് ഇടയ്ക്കിടെ ചൈന മുഴക്കുന്ന യുദ്ധകാഹളം അതിന്റെ തുടർച്ചയാണ്. തായ്വാനിലും പക്ഷേ രണ്ട് പക്ഷമുണ്ട്. തായ്വാനിൽ ജനിച്ചു വളർന്ന ഒരു തലമുറ, അവർക്ക് ചൈനയോട് വലിയ താല്പര്യമില്ല. പക്ഷെ ചൈന അഴിച്ചുവിട്ട സാമൂഹ്യ മാധ്യമ പ്രചാരണങ്ങൾ ആശയക്കുഴപ്പമുണ്ടാക്കുന്നുമുണ്ട്. സായ് ഇങ് വെന്നിന്റെ നയങ്ങളാണ് സംഘർഷത്തിന് കാരണമെന്ന മട്ടിലാണ് പ്രചാരണം. അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് 2049 തായ്വാൻ ചൈനയുടെ ഭാഗമാകുമെന്ന് പ്രഖ്യാപിച്ചാണ് നീങ്ങുന്നത്. അമേരിക്കയുടെ പിന്തുണയുണ്ട് തായ്വാന്, പക്ഷേ അത് ഏതളവ് വരെ എന്ന് വ്യക്തമാക്കിയിട്ടില്ല അമേരിക്ക. ഈ വ്യക്തതയില്ലായ്മയാണ് ചൈനയുടെ ബലം. തായ്വാൻ ഇന്ന് പഴയ തായ്വാനല്ല. ചൈനയോട് താല്പര്യമുള്ളവരും ഇല്ലാത്തവരും രണ്ട് പക്ഷം, നിഷ്പക്ഷർ മറ്റൊരു പക്ഷം. അതിനിടയിലാണ് ചിയാങ് കെ ഷേക്ക് എന്ന മുൻ ഭരണാധികാരിയെ എവിടെ സ്ഥാപിക്കണം എന്ന ആശയക്കുഴപ്പം. ജാപ്പനീസ് കോളനിയായിരുന്ന തായ്വാനെ ചൈനയ്ക്ക് കൈമാറുമ്പോൾ ചൈന ഭരിച്ചിരുന്നത് ചിയാങ് കെ ഷേക്കിന്റെ ദേശീയവാദികളാണ്. അന്ന് തായ്വാനിൽ ഇറങ്ങിയ ചൈനീസ് സൈന്യത്തെ എതിരേറ്റത് നാട്ടുകാരുടെ കലാപവും പിന്നെ നടന്നത് കൂട്ടക്കൊല. വൈറ്റ് ടെറർ എന്നറിയപ്പെട്ട കൂട്ടക്കൊല 40 നീണ്ടു. 49 മാവോയുടെ തോറ്റ് ചിയാങ് കെ ഷേക്ക് വന്നെത്തിയതും തായ്വാനിൽ. എതിർത്തവരെ എല്ലാം കൊന്നൊടുക്കി പിന്നെയും. 228 എന്നറിയപ്പെട്ട മറ്റൊരു കൂട്ടക്കൊല, അതവസാനിച്ചത് 87. പിന്നീടാണ് പട്ടാള ഭരണം പിൻവലിച്ച് ജനാധിപത്യത്തിലേക്ക് നാട് നീങ്ങിത്തുടങ്ങിയത്. 2000 DPP അധികാരമേറ്റതോടെ കറുത്ത ഭൂതകാലത്തിന്റെ ഇരകൾക്ക് എങ്ങനെ നീതി കൊടുക്കും എന്ന ചർച്ചയും സജീവമായി. 2018 ഒരു സമിതി രൂപീകരിച്ചു. ഏകാധിപത്യത്തിന്റെ ചിഹ്നങ്ങൾ നീക്കി, നഷ്ടപരിഹാരം കിട്ടേണ്ടവരെ കണ്ടെത്തി, രേഖകൾ ശേഖരിച്ചു. പക്ഷെ പലതും അപ്രത്യക്ഷമായിരുന്നു. പകരം വീട്ടിലിനോട് എല്ലാവരും യോജിക്കുന്നുമില്ല. ജപ്പാനോടും ചൈനയോടും പോരാടിയില്ലേ ചിയാങ് കെ ഷേക്ക് എന്നൊക്കെയാണ് ചോദ്യം. തായ്പേയിലെ ഷേക്കിന്റെ പ്രതിമ നീക്കം ചെയ്യുന്നതിലും ആലോചന നടക്കുകയാണ്. 25 വലിപ്പമുള്ള പാർക്കിലാണ് ഭീമൻ പ്രതിമ. പക്ഷേ ചിയാങ് കെ ഷേക്കിന്റെ പാർട്ടിയായ കോമിൻടാങ് ഇന്നും രാജ്യത്ത് ശക്തരാണ്. ഷേക്കിന്റെ ചെറുമകന്റെ മകൻ ചിയാങ് വാൻ ആൻ ആണ് KMT സ്ഥാനാർത്ഥിയായതും. പക്ഷേ ഷെയ്ഖിന്റെ പല പ്രതിമകളും രാജ്യത്തുനിന്ന് ഇതിനകം മാറ്റിക്കഴിഞ്ഞു. അതിനോട് കടുത്ത എതിർപ്പാണ് KMTക്ക്.
ബാമിയൻ ബുദ്ധപ്രതിമകൾ തകർത്ത താലിബാന്റെ പ്രവൃത്തിയോടാണ് KMT ഇതിനെ ഉപമിക്കുന്നത്. അതെല്ലാം മറികടന്ന് പ്രതിമകൾ തകർക്കാൻ സർക്കാരിനും അത്ര ആത്മവിശ്വാസമില്ല. തായ്വാനിൽ വേറെയുമുണ്ട് രണ്ടു പക്ഷം. ചൈന സ്വപ്നം കാണുന്ന ഒരു കൂട്ടർ, തായ്വാനിൽ തന്നെ ജനിച്ചു വളർന്ന മറ്റൊരു കൂട്ടർ. അവർ ചൈനയെ കാണുന്നത് വിദേശ അധിനിവേശ ശക്തിയായി മാത്രമാണ്. എന്നാൽ പഴയ ഓർമ്മകൾ ഉള്ളവരും ചൈനയുമായി സൗഹൃദത്തിന് എതിരല്ല. ഇതെല്ലാം പോരാതെ ആദിമവർഗക്കാരുണ്ട്, 1000 വർഷത്തിലേറെ പാരമ്പര്യമുള്ളവർ. പിന്നെ യുവതലമുറ, അവർക്ക് ചൈന വ്യവസായ പങ്കാളിയാകണം, പക്ഷേ ചൈനയുടെ ഭാഗമാകണ്ട തായ്വാൻ. ഈ തർക്കങ്ങളെല്ലാം നടക്കുമ്പോഴും ഷെക്കിന്റെ മൃതശരീരം വെണ്ണക്കൽ ശവകുടീരത്തിൽ ഉറങ്ങാതെ ഉറങ്ങുകയാണ്. ശരിയായി മറവ് ചെയ്തിട്ടില്ല ഇന്നും. KMTയും CCPയും ഒരേപോലെയാണെന്നാണ് വിമർശകർ പറയുന്നത്. ചൈനയുമായി സംസാരിക്കണമെന്ന് KMT ഇന്ന് പറയുന്നു. പ്രത്യേകിച്ചൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം വേണ്ട എന്ന് DPP. ചൈനയോട് ചേരുന്നതോ ചൈനയുടെ ഭാഗമാകുന്നതോ രണ്ടു കൂട്ടരും സംസാരിക്കുന്നില്ല ഇന്ന്. അതേസമയം ചൈനീസ് വൻകരയിൽ നിന്ന് തായ്വാനെ നോക്കി നെടുവീർപ്പിടുന്നവരുമുണ്ട്. ചൈനയും തായ്വാനും പരസ്പരം ആശ്രയിച്ചാണ് സമ്പദ് രംഗത്ത് മുന്നോട്ടു പോകുന്നത്. തായ്വാന്റെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയുമാണ് ചൈന. അത് മറ്റൊരു വിരോധാഭാസം. ഒരാഴ്ച നീണ്ട അക്രമങ്ങൾക്ക് ശേഷം ഇക്വഡോർ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ജയിലിൽ 178 പേർ ഇപ്പോഴും മയക്കുമരുന്ന് സംഘങ്ങളുടെ തടവിലാണ്. സംഘങ്ങളോട് വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു സർക്കാർ. തെക്കൻ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിൽ അക്രമം അസാധാരണ സംഭവമല്ല. കൊക്കെയിൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ട് രാജ്യങ്ങളുടെ ഇടയിലാണ് ഇക്വഡോറിന്റെ സ്ഥാനം, കൊളംബിയയും പെറുവും. കൊളംബിയയിലെ ഫാർക്ക് സംഘടനാ അംഗങ്ങൾ സർക്കാരുമായി സമാധാന കരാറിൽ ഒപ്പിട്ടതോടെ മെക്സിക്കൻ കാർട്ടലുകൾ തെക്കൻ അമേരിക്കയിലെ ഫാർക്കിന്റെ വിടവ് നികത്തി. അവരാണ് ഇക്വഡോറിനെ പിടികൂടിയത്. അക്രമങ്ങൾ പരിധിവിട്ട് വളർന്നത് പെട്ടെന്നാണ്. ഭയം വിതച്ച് വരുതിയിൽ നിർത്തുക, അതാണ് ക്രിമിനൽ സംഘങ്ങളുടെ പതിവ്. അതിത്തവണ നടന്നത് ടെലിവിഷൻ സ്റ്റുഡിയോയിലെ ക്യാമറകൾക്ക് മുന്നിലാണ്. തോക്കുകളും ഡൈനമൈറ്റുമായി കടന്നുകയറിയ അക്രമികൾ അവതാരകർ അടക്കമുള്ളവരെ തടവിലാക്കി. രാജ്യമത് കണ്ടിരുന്നു ഞെട്ടലോടെ. രാജ്യത്തിന്റെ പ്രസിഡന്റായി ഡാനിയൽ നുബോവ അധികാരമേറ്റത് നവംബറിലാണ്. ജനുവരിയിലാണ് ഫിറ്റോ എന്നറിയപ്പെടുന്ന കുപ്രസിദ്ധനായ മയക്കുമരുന്ന് സംഘ നേതാവിനെ ജയിൽ മാറ്റാനുള്ള ശ്രമം പോലീസ് നടത്തിയത്. തുറമുഖ നഗരമായ ഗ്വാക്കീലിലെ ജയിലിൽ നിന്ന് ലാ റോക്ക എന്ന ചെറിയ ജയിലിലേക്ക് മാറ്റാനായിരുന്നു ശ്രമം. പക്ഷേ ജയിലിലെത്തിയ പോലീസ് കണ്ടത് ഒഴിഞ്ഞ സെൽ. വിവരം പുറത്തറിഞ്ഞതോടെ ജയിലുകളിൽ കലാപം തുടങ്ങി. രാജ്യത്തെ ജയിലുകൾ നിയന്ത്രിക്കുന്നത് മയക്കുമരുന്ന് സംഘങ്ങളായതിനാൽ അക്രമം പരിധിവിട്ടു. നൊബോവ മത്സരിച്ച തെരഞ്ഞെടുപ്പിലാണ് പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയായ ഫെർണാൻഡോ വില്ല വെലൻസിയോ കൊല്ലപ്പെട്ടത്. മയക്കുമരുന്ന് സംഘങ്ങളെ ഉന്മൂലനം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തിരുന്നു വെലൻസിയോ. ജയിൽ കലാപത്തോടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പ്രസിഡന്റ് നൊബോവ. പോലീസ് ഓഫീസറെ തട്ടിക്കൊണ്ടുപോയി ക്രിമിനൽ സംഘങ്ങൾ. അതിനുശേഷമായിരുന്നു ടെലിവിഷൻ സ്റ്റുഡിയോ ആക്രമണം. തൽക്കാലത്തെ ശാന്തതയാണിതെന്ന് വ്യക്തം. ജയിലുകളിൽ ബന്ദികളാക്കിയവരെ എങ്ങനെ മോചിപ്പിക്കുമെന്ന 36-കാരനായ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടില്ല. സായുധ സംഘർഷത്തിലേക്ക് വഴുതി വീഴാൻ വളരെ എളുപ്പം. അത്രയും തന്നെ ഭീതിതമാണ് നാർക്കോ സ്റ്റേറ്റായി ഇക്വഡോർ മാറുന്നത്. ഇതിലേത് സംഭവിച്ചാലും അതിന്റെ പ്രത്യാഘാതം അതിർത്തികൾ കടക്കും. ഓസ്ട്രേലിയയുടെ വടക്കൻ അതിർത്തിയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയാണ് പപ്പുവ ന്യൂഗിനി. പ്രകൃതിവാതകം, സ്വർണം, ധാതുക്കൾ എല്ലാം കൊണ്ടും സമ്പന്നം. പക്ഷേ 40% പേരും ജീവിക്കുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ. ഇപ്പോഴത്തെ പൊട്ടിത്തെറി പോലീസിന്റെ ശമ്പളം വെട്ടിക്കുറച്ചതിലാണ് തുടങ്ങിയത്. മെലനീഷ്യൻ വംശജരാണ് നാട്ടുകാർ, പിന്നെ കുടിയേറിയവർ. അവിടെ തന്നെ ജനിച്ചു വളർന്ന ചൈനീസ് വംശജരുമുണ്ട്. 10 മില്യണാണ് ജനസംഖ്യ, പക്ഷേ വളർച്ച എല്ലാവരെക്കാളും പിന്നിൽ. കുറ്റകൃത്യ നിരക്ക് അങ്ങേയറ്റം. ആദ്യം രണ്ടായിരുന്നു, പപ്പുവ ന്യൂഗിനി. ജർമ്മനിയും ബ്രിട്ടനും പങ്കിട്ടെടുത്തു കുറച്ചുകാലം, പിന്നെ നിയന്ത്രണം ഓസ്ട്രേലിയയ്ക്ക്. അതിനിടെ സ്വർണ്ണ ഖനി കണ്ടെത്തിയതോടെ അധിനിവേശ ശക്തികൾ പിടിമുറുക്കി. ജപ്പാനും എത്തി. പസഫിക് യുദ്ധത്തിൽ തോറ്റതോടെയാണ് ജപ്പാൻ പിന്മാറിയത്. അങ്ങനെയാണ് ഓസ്ട്രേലിയ രണ്ട് മേഖലകളും ചേർത്ത് ഒരൊറ്റ പ്രദേശമാക്കി ഭരണം തുടങ്ങിയത്, പപ്പുവ ന്യൂഗിനി. ഇന്തോനേഷ്യയ്ക്കായിരുന്നു കുറച്ചുകാലം പപ്പുവയുടെ ചുമതല. ഓസ്ട്രേലിയയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയത് 1975.
ബോഗെയിൻവില്ലെ വിഘടനവാദം നടന്നു. ഇതിനിടെ ദ്വീപിന്റെ സമ്പത്ത് വിദേശികൾ കൊണ്ടുപോകുന്നതിലായിരുന്നു പ്രതിഷേധം. അത് അവസാനിച്ചത് ഓസ്ട്രേലിയയുടെ ചെമ്പ് ഖനി പൂട്ടിയപ്പോഴാണ്. പൂർണ്ണ സ്വാതന്ത്ര്യത്തിനായി ചർച്ചകൾ ഇപ്പോഴും നടക്കുകയാണ്. പപ്പുവ ന്യൂഗിനി ചൈനയുടെ സഖ്യകക്ഷിയും കൂടിയാണ്. അതേസമയം അമേരിക്കയുമായും പ്രതിരോധ സഹകരണ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷേ പസഫിക്കിലെ സാന്നിധ്യവും ആധിപത്യവും ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി ചൈന പപ്പുവയ്ക്കും ധാരാളം കടം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ ചൈനയ്ക്ക് ആശങ്കയാണ്. പോരാത്തതിന് ചൈനീസ് വംശജർ ധാരാളമുണ്ട് താനും പപ്പുവ ന്യൂഗിനിയിൽ. പോലീസുകാരും സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ് ആദ്യം പ്രതിഷേധം തുടങ്ങിയത്. അവരുടെ ശമ്പളം വെട്ടിക്കുറച്ചതായിരുന്നു കാരണം. ആദ്യം പാർക്കിൽ ഒത്തുകൂടി, പിന്നെ ദേശീയ പാർലമെന്റ് മന്ദിരത്തിലേക്ക് നീങ്ങി. സുരക്ഷാ ഉദ്യോഗസ്ഥർ പിന്മാറിയതോടെ തെരുവുകളിൽ സംഘർഷം തുടങ്ങി. അത് രൂക്ഷമാകാൻ അധികം സമയം വേണ്ടി വന്നില്ല. നിയന്ത്രണാതീതം എന്ന് വിശേഷിപ്പിച്ചു ചില പ്രവിശ്യകളിലെ ഗവർണർമാർ. ശമ്പളം കുറച്ചതല്ല, കമ്പ്യൂട്ടർ തകരാറാണ്, അടുത്ത മാസം എല്ലാം ശരിയാക്കാം എന്നുറപ്പു നൽകി പ്രധാനമന്ത്രി. അപ്പോഴേക്ക് പെട്രോൾ പമ്പുകളടക്കം തകർത്തിരുന്നു ജനം. കടകളെല്ലാം കൊള്ളയടിക്കുകയും ചെയ്തു. 15 പേർ മരിക്കുകയും കൂടി ചെയ്തതോടെ 14 ദിവസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി ജെയിംസ് മരാർ. അതുമാത്രമല്ല, ചൈനീസ് പൌരന്മാരുടെ കടകൾ ആക്രമിച്ച് കൊള്ളയടിച്ചു ജനം. ഉടമകളെയും ആക്രമിച്ചു. സ്വന്തം പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി ചൈന. സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പപ്പുവ സർക്കാരുമായും ബന്ധപ്പെട്ടു. സർക്കാർ സൈന്യത്തെ നിയോഗിച്ചിരിക്കുകയാണിപ്പോൾ. പോലീസ് മേധാവിയെയും ഉന്നത ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്തു. മണിക്കൂറുകൾക്കകം കലാപം തലസ്ഥാനത്തിനടുത്തേക്കും പടർന്നിരുന്നു. പാർലമെന്റ് മന്ദിരത്തിലേക്ക് ഇരച്ചു കയറാൻ ശ്രമിച്ചു ജനം. പുറത്തുണ്ടായിരുന്ന കാർ കത്തിച്ചു. അതിനിടെയാണ് സാമൂഹിക മാധ്യമങ്ങളിലൂടെ സർക്കാർ നികുതി കൂട്ടാൻ പോകുന്നു എന്ന വാർത്ത പടർന്നത്. സർക്കാർ അത് നിഷേധിച്ചെങ്കിലും ജനം വിശ്വസിച്ചില്ല. അക്രമം നടത്തിയതും കടകൾ കൊള്ളയടിച്ചതും നഗരപ്രാന്തങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് റിപ്പോർട്ട്. പോലീസ് സമരത്തിലാണെന്ന് കേട്ടതോടെ വന്നതാവാം എന്നും. സമ്പദ്സ്ഥിതി മോശമാണ്. രാജ്യത്തിന്റെ നാണ്യപ്പെരുപ്പവും തൊഴിലില്ലായ്മയും കൂടുതലും. 80% പേരും താമസിക്കുന്നത് നഗരങ്ങളിൽ നിന്ന് അകന്നാണ്. കൃഷിയാണ് അവരിൽ ഭൂരിപക്ഷത്തിന്റെയും ഉപജീവന മാർഗം. നഗരപ്രാന്തങ്ങളിൽ താമസിക്കുന്നവർക്ക് തിരിച്ചടിയായത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും. കുറ്റകൃത്യ നിരക്കും വളരെ കൂടുതൽ. രാഷ്ട്രീയ രംഗത്തെ പ്രശ്നങ്ങളും കുറവല്ല. പീറ്റോ ഒനീൽ രാജിവെച്ചപ്പോഴാണ് മെറാപ്പെ പാർലമെന്റ് തെരഞ്ഞെടുത്തത്. 2019 മെറാപ്പെ ധനകാര്യമന്ത്രിസ്ഥാനം രാജിവെച്ചു. പ്രകൃതിവാതക ധാരണയെ തുടർന്നുള്ള തർക്കത്തിൽ 2022 തെരഞ്ഞെടുപ്പിൽ മെറാപ്പെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ മെറാപ്പെ രാജിവെക്കണം എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഫെബ്രുവരിയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെയാണ് സംഭവവികാസങ്ങൾ. ഈ ആഴ്ചയിലെ ലോകവിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വീണ്ടും അടുത്ത ആഴ്ച കാണാം.